അപ്പൊ ഏറ്റവും കൂടുതൽ സ്വകാര്യത നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നത് നമ്മളുടെ മൊബൈൽ ഫോണിലാണല്ലേ. അപ്പൊ ഈ മൊബൈൽ ഫോണിൽ വാട്സപ്പ് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്വകാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കുറെ കോൺടാക്റ്റുകൾ ഉണ്ട്, പേഴ്സണൽ ആയിട്ടുള്ള കുറെ ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പൊ ഈ പേഴ്സണൽ ആയിട്ടുള്ള ഗ്രൂപ്പുകളും കോൺടാക്റ്റുകളും ഒക്കെ നമ്മൾ ആർക്കെങ്കിലും മൊബൈൽ ഫോൺ കൈമാറുമ്പോൾ ഒക്കെ മെസ്സേജ് അയച്ചെന്ന് നോക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ നമ്മൾക്ക് കോൺടാക്റ്റ്, ഓരോ കോൺടാക്റ്റ് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിന്റെ ആ കോൺടാക്റ്റ് മാത്രം, വാട്സപ്പിലുള്ള ആ കോൺടാക്റ്റ് മാത്രം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനും ലോക്ക് ചെയ്ത് പിന്നും ഫിംഗർ പ്രിന്റും ഒക്കെ കൂടിയിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻഎസ്ടുടെക്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിലെ കോൺടാക്റ്റ്, നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള കോൺടാക്റ്റുകൾ എങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. നമുക്ക് ഫിംഗർ പ്രിന്റ് വെച്ച് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിൻ നമ്പർ വെച്ച് ലോക്ക് ചെയ്യാം, പാറ്റേൺ വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവും. എന്തായാലും നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കോൺടാക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളുടെ മൊബൈൽ ഫോൺ ആർക്കെങ്കിലും കൈമാറുമ്പോൾ അവർ വാട്സപ്പ് എടുത്തിട്ട് നമ്മളുടെ കോൺടാക്റ്റുകൾ ആരൊക്കെ ചാറ്റ് ചെയ്തെന്നൊക്കെ കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ആ കുറഞ്ഞ MBയുള്ള, ഏകദേശം 3 MBയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റോറേജും അധികം ഫുള്ളാകാതെ ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതായി വന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണും. അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഓളം തന്നെ ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ പുതിയ ടെക്നോളജി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ വാട്സപ്പ് ചാറ്റിലൊക്കെ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഞാനിപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ലോഡായി വരുന്നത്. എന്തായാലും പെട്ടെന്ന് ലോഡായി വരുന്നതായിരിക്കും, കണ്ടോ നമുക്ക് ലോഡായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് നമുക്കൊരു ഗെറ്റ് സ്റ്റാർട്ടർ എന്ന് കാണാൻ സാധിക്കും. നമുക്ക് അവിടെ സ്റ്റാർട്ട് എന്ന് കാണാൻ സാധിക്കും, കണ്ടോ അവിടെ കാണാൻ സാധിക്കും. അതിന് മുമ്പ് നമുക്ക് ഞാൻ ഇൻ്റർനെറ്റ് ഒന്ന് ഓഫ് ആക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ആഡ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ എന്നിട്ട് അവിടെ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് അവിടെ കാണാൻ സാധിക്കും ക്ലോസ് കളയുക. എന്നിട്ട് നമുക്ക് മേലേക്ക് പോയതിന് ശേഷം നമുക്ക് അവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം, 4 പിൻ നമ്പർ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ 4 പിൻ നമ്പർ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മളത് 2 തവണ സെറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ കൊടുക്കുമ്പോൾ നമുക്കത് പെർമിഷൻ ആലോ ചെയ്യാൻ വരുന്നതായിരിക്കും. അസസിബിലിറ്റിയിൽ നമുക്ക് താഴെ കാണാൻ സാധിക്കും. താഴെ പോയിട്ട് നമ്മൾ പെർമിഷൻ ഒന്ന് ആലോ ചെയ്ത് കൊടുക്കുക. അതൊന്ന് വെറുതെ ഓൺ ആക്കി ഇട്ടാൽ മതി. അതിനുശേഷം നമ്മളൊന്ന് ബാക്ക് വരിക. ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ ഓൺ ആക്കുക. ആപ്ലിക്കേഷൻ ഓൺ ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ അതേപോലെ ലോഡായി വരുന്നതായിരിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അത്രയും വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ലോഡായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് സ്റ്റാർട്ടർ ഒന്ന് കൊടുക്കുക. നമ്മൾ ആദ്യം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അപ്പോൾ നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത പിൻ അവിടെ ടൈപ്പ് ചെയ്യേണ്ടി വരും. ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. താഴെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇനി നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ആരെയാണ് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത്, ലോക്ക് ചെയ്യേണ്ടത്, അവരെ ഒന്ന് നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഡിലീറ്റുള്ള ഓപ്ഷൻ ഉണ്ട്, എക്സിറ്റ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ നോ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളവിടെ എത്ര ആളെ വേണമെങ്കിലും നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കും, കേട്ടോ. ഇനി നമ്മളവിടെ കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ വേറൊരാൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ അത് അൺലോക്ക് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, കേട്ടോ. അതൊക്കെ നല്ല സെറ്റിങ്സ് ആണ്. പിന്നെ നമുക്ക് ഗ്രൂപ്പ് വേണമെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് ഗ്രൂപ്പ് ഞാനിവിടെ ഇതാക്കുകയാണ്, ഗവൺമെൻറ് ജോബിൻ്റെ ഗ്രൂപ്പ്. അതിനുശേഷം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ മൊത്തത്തിലൊന്ന് എക്സിറ്റ് അടിക്കുകയാണ്. എക്സിറ്റ് അടിച്ചതിന് ശേഷം ഞാൻ ഫുള്ള് ബാക്ക് ഇറങ്ങുകയാണ്. ബാക്ക് ഇറങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇന്ന് ഞാൻ വാട്സപ്പ് ക്ലിക്ക് ചെയ്തു. വാട്സപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാ വാട്സപ്പ് ഓണായി. വാട്സപ്പ് ഓണായപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കോൺടാക്റ്റുകൾ. നിന്നാണ് അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, കണ്ടോ. പിന്നെ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ റോങ് പിന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ കോൺടാക്റ്റ് ഓണാക്കാൻ പറ്റില്ല, കണ്ടോ. റോങ് പിന്നെ അടിക്കുമ്പോൾ അവിടെ നോട്ട് പിന്നെന്നാണ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താക്കുക, നമ്മൾ ഫുള്ള് ബാക്ക് അടിച്ചതിന് ശേഷം വീണ്ടും നമ്മളുടെ ഒറിജിനൽ പിന്നടിച്ച് കൊടുത്താൽ മാത്രമേ ചാറ്റ് കാര്യങ്ങളൊക്കെ ഓൺ ആവുകയുള്ളൂ. എന്തായാലും ഒരു അടിപൊളി ട്രിക്കാണ്, നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവുന്ന ട്രിക്കാണ്. ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ഈ പിന്നൊന്ന് എടുത്ത് കാണിച്ചു തരാം, കണ്ടോ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന ട്രിക്കാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും യൂസ്ഫുൾ ആവുമായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. മറ്റുള്ള ഫ്രണ്ട്സിനും എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോകൾക്ക് എന്റെ ചാനൽ മറക്കാതെ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് തുടർത്തുള്ള ബെല്ലേക്കും കൂടി ഉള്ള നിർമ്മിച്ച് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഒന്നും പറഞ്ഞു തരുന്നില്ല. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ.